വിളിക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ മുത്തസൻഗിണി പ്രഗ്യാ സിംഗ് താക്കൂർ. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ തന്നെ വളരെ വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ. കേരളത്തെ അപമാനിക്കുവാൻ വേണ്ടി കരുതി കൂട്ടിയെടുത്ത ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. ഏകദേശം 32,000 കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ ഐസിസ് സിറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവിടെ തീവ്രവാദ പരിശീലനം നൽകി തീവ്രവാദ ക്യാമ്പിൽ ചേർത്തു എന്നെല്ലാമായിരുന്നു ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ അത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള സമരങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി. തുടർന്ന് ദ കേരള സ്റ്റോറി 32,000 എന്ന് പറയുന്ന പേജ് അവർ മാറ്റുകയായിരുന്നു. മൂന്ന് പെൺകുട്ടികൾ സിറിയയിൽ എന്ന ഐസിസിൽ ചേർന്ന കഥ പറയുന്ന ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി. അതായത് മതം മാറി മൂന്ന് പെൺകുട്ടികൾ ഐസിസ് ക്യാമ്പിൽ എത്തിപ്പെടുന്നതിന്റെ കഥയാണ് ദ കേരള സ്റ്റോറി. സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ കഥയെ, ഈ സിനിമയെ വളരെ വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു. പല സംസ്ഥാനങ്ങളും, ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ സിനിമയ്ക്ക് ടാക്സ് വരെ വെട്ടിക്കുറച്ചിരുന്നു. മാത്രമല്ല കർണാടക പോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണ ആയുധമാക്കി ഇത് മാറ്റിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രചാരണ വേളയിൽ സംസാരിച്ചിരുന്നു. കോൺഗ്രസിന് ഭരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കേരളത്തിന്റെ അവസ്ഥയാവും കർണാടകത്തിന് എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് അമിത്ഷായായിരുന്നു. ഇത്തരത്തിൽ കേരള സ്റ്റോറി വളരെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ്. പലയിടത്തും സംഘപരിവാർ സംഘടനകൾ കൂട്ടത്തോടെ ടിക്കറ്റ് എടുത്ത് ആളുകളെ കൊണ്ടുപോയി ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കാണിപ്പിച്ച സംഭവങ്ങളുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ സംഘപരിവാറുകാർ വളരെ വലിയ രീതിയിൽ ഏറ്റെടുത്ത കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഭോപ്പാൽ എം പി ആയ പ്രഗ്യാ സിംഗ് താക്കൂർ ഒരു പെൺകുട്ടിയെ കൊണ്ട് കാണിച്ചു. അതായത് ഈ പെൺകുട്ടി ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാണ് എന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പ്രഗ്യാ സിംഗ് താക്കൂറിനെ ബോധിപ്പിച്ചതിനെ തുടർന്ന് ആ ബന്ധത്തിൽ നിന്നും പിന്മാറുവാൻ വേണ്ടിയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ ഈ കുട്ടിയെയും കൊണ്ടുപോയി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കാണിച്ചത്. എന്തായാലും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പ്രഗ്യാ സിംഗ് താക്കൂർ, ഭോപ്പാൽ എം പി, നമുക്കറിയാം മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ്. ഇന്ത്യയിൽ വർഗീയ വിഷം ചീറ്റുന്ന സംഘപരിവാർ നേതാക്കന്മാരിൽ മുൻപന്തിയിലുള്ളയാളാണ്. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായിരിക്കെ, ആ കേസിൽ നിന്നും കുറ്റവിമുക്തി ആകാതിരിക്കെ, ഭോപ്പാലിൽ നിന്നും ബി ജെ പി പാർലമെന്റിലേക്കുള്ള ടിക്കറ്റ് കൊടുത്ത വ്യക്തിയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. വളരെ വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ, വർഗീയ വിഷം തുപ്പുന്ന ഒരു വ്യക്തിയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. ഈ പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ കൂടെയാണ് ഈ പെൺകുട്ടി സിനിമ കാണുവാൻ വേണ്ടി പോയത്. എത്രത്തോളം ഈ പെൺകുട്ടിയെ പ്രഗ്യാ സിംഗ് താക്കൂർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പ്രഗ്യാ സിംഗ് താക്കൂർ കൊണ്ടുപോയി തന്റെ ഒപ്പം ഇരുത്തി ദ കേരള സ്റ്റോറി കാണിച്ച ഈ പെൺകുട്ടി ഇപ്പോൾ ഒരു മുസ്ലിം യുവാവുമായി, അതായത് അവർ പ്രണയിച്ചുകൊണ്ടിരുന്ന മുസ്ലിം യുവാവുമായിട്ടുള്ള ബന്ധം തെരഞ്ഞെടുത്തിരിക്കുന്നു. തന്റെ വീടിനടുത്തുള്ള ആ മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ദ കേരള സ്റ്റോറിയെ കുറിച്ചും അതുപോലെ തന്നെ ആ സിനിമ കൊണ്ട് ഈ പെൺകുട്ടിയെ കാണിച്ച പ്രഗ്യാ സിംഗിനെ കുറിച്ചുമൊക്കെയുള്ള ട്രോളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്.